മുസ്ലിങ്ങളെ കൊന്നത്. ഈ നാട് മുസ്ലിങ്ങളെ കൊന്നത് ആരാ? അമ്പലക്കണ്ടി അബ്ദുൽ ഖാദിറിനെ കൊന്നത് ആരാ? മുസ്ലിം ലീഗുകാരനല്ലേ? കുണ്ടൂരിൽ കുഞ്ഞുവിനെ കൊന്നതാരാ? മുസ്ലിം ലീഗുകാരല്ലേ? കിടക്കയത്ത് കുട്ടിക്കയെ കൊന്നതാരാ? മുസ്ലിം ലീഗുകാരല്ലേ? കുഞ്ചുമോശി അബ്ദുക്കയെ കൊന്നതാരാ? മുസ്ലിം ലീഗുകാരല്ലേ? എളങ്കൂരി അബുഹാജിയെ കൊന്നതാരാ? മുസ്ലിം ലീഗുകാരല്ലേ? കല്ലാങ്കുഴിയിലെ സഹോദരന്മാരെ കൊന്നതാരാ? മുസ്ലിം ലീഗുകാരല്ലേ? അരീക്കോട് കുനിയിൽ ഇരട്ട കൊലപാതകം നടത്തിയതാരാ? മുസ്ലിം ലീഗുകാരല്ലേ? വേണം നിങ്ങൾക്ക് ഇനിയും മംഗളയിലെ നസീറിനെ കൊന്നത് മുസ്ലിം ലീഗുകാരല്ലേ? മണ്ണാർക്കാട് കൊന്നത് കൊല നടത്തിയത് മുസ്ലിം ലീഗുകാരല്ലേ? കൊല്ലപ്പെട്ടത് എല്ലാ മുസ്ലിങ്ങൾ കൊലച്ചൊന്നും മറ്റു ജാതിയിൽപ്പെട്ടില്ല, മറ്റു മതത്തിൽപ്പെട്ടവരില്ല, ഒക്കെ കൊന്നത് ലീഗ്. എന്നിട്ട് നിങ്ങളാണ് ഞങ്ങൾക്കെതിരെ മുസ്ലിങ്ങളെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് വരുന്നത്, രാജ്യത്ത് വർഗീയത ഉണ്ടാക്കി എന്ന് പറയുന്നവർ നിങ്ങളാ? ഈ രാജ്യത്ത് മുസ്ലിം പള്ളി ആക്രമിച്ചത് ആരാ? മുസ്ലിം ലീഗ്. മദ്രസ ആക്രമിച്ചത് ആരാ? മുസ്ലിം ലീഗ്. സംശയമുണ്ടെങ്കിൽ കണ്ണൂരിലെ ലീഗിന്റെ നേതാക്കന്മാരോട് ചോദിച്ചു നോക്കുക. കണ്ണൂരിലെ ഓണംപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത്, കണ്ണൂരിലെ ഓണംപറമ്പ്, ആ ഓണംപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളി ആക്രമിക്കുകയും അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം കത്തിച്ചാമ്പലാക്കുകയും തൊട്ടടുത്തുണ്ടായിരുന്ന മദ്രസ അടിച്ച് തകർക്കുകയും ചെയ്ത പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ്. മാധ്യമങ്ങൾ ചോദിച്ചു, നിങ്ങൾ സമുദായത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലേ? മുസ്ലിം ലീഗല്ലേ? നിങ്ങൾക്ക് എങ്ങനെയാണ് പള്ളി ആക്രമിക്കാൻ കഴിയുക? നിങ്ങൾക്ക് എങ്ങനെയാണ് മദ്രസ ആക്രമിക്കാൻ കഴിയുക? അപ്പൊ അവര് പറഞ്ഞ മറുപടി, ആ പള്ളി അത് എ പി സുന്നിയുടെ പള്ളിയാ, ആ മദ്രസ അത് എ പി സുന്നിയുടെ മദ്രസയാ. പള്ളി ആര് നിർമ്മിച്ചതായാലും, മദ്രസ ആര് നിർമ്മിച്ചതായാലും, പള്ളി ആര് നിർമ്മിച്ചതായാലും അത് അള്ളാഹുവിന്റെ ഭവനമല്ലേ? എങ്ങനെയാണ് മുസ്ലിം ലീഗുകാരനായ, മുസൽമാനായ, മുസ്ലിമായ ഒരു മനുഷ്യന് പള്ളി ആക്രമിക്കാൻ കഴിയുക? ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വചനങ്ങളല്ലേ? പരിശുദ്ധ ഖുർആൻ എന്നല്ലേ നമ്മൾ പറയാറുള്ളത്? ആ പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് ഒരു മുസൽമാന്, ഒരു സത്യവിശ്വാസിക്ക് അത് നശിപ്പിക്കാൻ കഴിയുക? പള്ളി അത് എ പിയോ എ കെയോ മുജാഹിദോ ആരുണ്ടാക്കിയതാകട്ടെ, അവിടെയുള്ള ഖുർആൻ അത് അള്ളാഹുവിന്റെ വചനങ്ങളല്ലേ? അവിടെ തൊട്ടടുത്തുള്ള മദ്രസ ഇസ്ലാം സമാധാനത്തിന്റെ മതം പഠിപ്പിക്കുന്ന കേന്ദ്രം, ആ കേന്ദ്രം മദ്രസയെ അടിച്ചു തകർക്കാൻ എങ്ങനെയാണ് ലീഗുകാരെ നിങ്ങൾക്ക് കഴിയുക? എന്നിട്ട് നിങ്ങളാണ് മതത്തെ കുറിച്ച്